ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ ഒരുക്കുന്ന യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യുക്യാറ്റ് മൂന്നാം ഭാഗത്തിന്റെ പ്രതിപാദ്യം നമുക്ക് എങ്ങനെയാണ് ക്രിസ്തുവിലുള്ള ജീവിതം ഉണ്ടായിരിക്കേണ്ടത് എന്നതാണല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള മനുഷ്യ മനസ്സിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നാം വിശകലനം ചെയ്തത്. യുക്യാറ്റ് 290 ഖണ്ഡികയിൽ ഇന്ന് നാം കാണുക സ്വതന്ത്രരായിരിക്കുവാൻ ദൈവം എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത് എന്നത്രേ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1739 മുതൽ 1742 വരെയും 1748 ഖണ്ഡികയും ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നു. നമ്മൾ സ്വാതന്ത്ര്യത്തിനായി വിമോചിതരാകണമെന്നും സഹോദര സ്നേഹത്തിന് കഴിവുള്ളവരാകണമെന്നും ക്രിസ്തു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് നമ്മിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ ലൗകിക ശക്തികളിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നു. സ്നേഹത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ജീവിതത്തിനായി നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. എത്ര കൂടുതലായി നാം പാപം ചെയ്യുന്നുവോ അത്ര കൂടുതലായി നമ്മെപ്പറ്റി മാത്രം നാം ചിന്തിക്കുന്നു. സ്വതന്ത്രമായി വികസിക്കുന്നതിൽ അത്രയ്ക്ക് കുറവുണ്ടാവുകയും ചെയ്യുന്നു. പാപം ചെയ്യുമ്പോൾ നന്മ ചെയ്യാനും പരസ്നേഹം അഭ്യസിക്കാനും നാം കഴിവില്ലാത്തവരായി മാറുന്നു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവരോഹണം ചെയ്ത പരിശുദ്ധാത്മാവ് ദൈവത്തോടും മനുഷ്യവംശത്തോടുമുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ ഹൃദയം നമുക്ക് നൽകുന്നു. നമ്മെ ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും സ്നേഹത്തിനായി നമ്മുടെ ഹൃദയം തുറക്കുകയും നന്മയ്ക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള കൂടുതൽ നല്ല ഉപകരണങ്ങളാക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, റോമാലേഖനം 8:15-16 വാക്യങ്ങളിലൂടെ അവിടുന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ഈശോനാഥ, ഞങ്ങളെ അനുദിനം നയിക്കേണ്ടത് ഭയത്തിൻ്റെ ആത്മാവല്ല മറിച്ച് ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവാണ്. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ദൈവമക്കളാണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ ആത്മാവിൽ നിരന്തരം ഊട്ടിയുറപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നിർഭയരായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.